കാക്കനാട്ട് തറവാട്ടിലെ കാരണവരായിരുന്ന കൊച്ചിരാമൻ നായർ ഒരു വലിയ ആനപ്രേമിയായിരുന്നു. കഴിയുന്നിടത്തോളം ഉത്സവപ്പറമ്പുകളിൽ പോയി ചന്തത്തികവുള്ള ആനകളെ കാണുക, ആനകളെക്കുറിച്ച് പഠിക്കുക, ആനകളെ സ്നേഹിക്കുക എന്നിങ്ങനെ ഒരു ജീവിതകാലം മുഴുവനും അദ്ദേഹം ആനകളെയും സ്വപ്നം കണ്ട് നടന്നു. ലക്ഷണമൊത്ത ഒരു കൊമ്പനെ തൻ്റെ തറവാട്ടുമുറ്റത്ത് കെട്ടണമെന്നതായിരുന്നു കൊച്ചിരാമൻ നായരുടെ ആഗ്രഹം. പക്ഷേ വിധി അതിനനുവദിച്ചില്ല. 4 വർഷങ്ങൾക്ക് മുമ്പ് അത്തരമൊരാഗ്രഹം മനസ്സിൽ ശേഷിപ്പിച്ച് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും മറയുമ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് കൊച്ചിരാമൻ നായരുടെ മക്കളായിരുന്നു. അദമ്യമായ ആഗ്രഹം സഫലീകരിക്കുവാനാകാതെ ഈ മണ്ണ് വിട്ടു പോകേണ്ടി വന്ന അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ കാക്കനാട്ട് തറവാട്ടിൻ്റെ മുറ്റത്ത് ഒരാന വന്നേ തീരൂ എന്നവർ തീരുമാനിച്ചു. പിന്നെ വൈകിയില്ല. അച്ഛൻ പലപ്പോഴും ഉമ്മറത്തിരുന്ന് വിശദമായി പറയാറുള്ള ലക്ഷണങ്ങളും സങ്കല്പങ്ങളും ഒത്തിണങ്ങി ആനയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമായി. പലയിടങ്ങളിലും പോയി ധാരാളം ആനകളെ കണ്ടു. വിവിധ കാരണങ്ങളാൽ പലതിനെയും ഒഴിവാക്കി. ഒടുവിൽ അന്വേഷണം തൃശ്ശൂരിലെ ഗ്രാങ്ങാട്ട് മനയിലെത്തി. ഗ്രാങ്ങാട്ട് മന തൃശ്ശൂരിലെ പുകൾപെറ്റ ഒരു ആനത്തറവാടാണ്. നിരവധി കൊമ്പന്മാർ വന്നും പോയി നിന്ന തറവാട്. പേരിലും പ്രശസ്തിയിലും ഗുരുവായൂർ ആനക്കൊട്ടിലിനൊപ്പം. അവിടെ ഒരാനയുണ്ടായിരുന്നു, ലക്ഷണമൊത്ത ഒരാന. ഉയർന്ന മസ്തകവും നിലത്തിഴയുന്ന തുമ്പിക്കയും വലിയ ചെവികളും വളവില്ലാത്ത വാലുമൊക്കെയുള്ള ഒരു മിടുക്കൻ. പേര് പത്മനാഭൻ. ഗ്രാങ്ങാട്ട് മനയിലെ വാസുദേവൻ നമ്പൂതിരി കാക്കനാട്ട് വീട്ടിലെ രവിയെയും സഹോദരന്മാരെയും ആനയെ കാണിച്ചെങ്കിലും കൊടുക്കുവാൻ അത്ര താല്പര്യം കാണിച്ചില്ല. കാരണം ഉരുണ്ട വയറും വെള്ളാരങ്കല്ല് വാരി വിതറിയതുപോലുള്ള പദഗിരിയും 18 വെളുത്ത നഖങ്ങളുമെല്ലാമുള്ള പത്മനാഭൻ ഗ്രാങ്ങാട്ട് തറവാട്ടിൽ പ്രശ്നക്കാരനൊന്നുമല്ലായിരുന്നു. മാത്രമല്ല, തറവാടിന് അവൻ്റെ ഐശ്വര്യമുള്ള നിലവുകൊണ്ട് ലക്ഷണക്കേടുകൾ ഒഴിഞ്ഞ് മികച്ച അഭിവൃദ്ധിയുമുണ്ടായിരുന്നു. അത്തരമൊരവസരത്തിൽ പത്മനാഭനെ കൈമാറുവാൻ ഗ്രാങ്ങാട്ട് വാസുദേവൻ നമ്പൂതിരി മടിച്ചു നിന്നെങ്കിലും കാക്കനാട്ടുകാർ ഒന്നുറപ്പിച്ചിരുന്നു, വാങ്ങുന്നെങ്കിൽ ആന ഇവൻ തന്നെ. മോഹവില നൽകിയെങ്കിലും തറവാടിൻ്റെ മുറ്റത്ത് ഇവനെ കിട്ടും. അച്ഛൻ്റെ ആത്മാവ് ഇവനെ കണ്ട് ആഹ്ലാദിക്കും, സന്തോഷിക്കും, ശാന്തിയോടെ ഇവനോടൊപ്പം കൂടും. പിന്നെ വിഷയം ഗൗരവതരമായി. കൊണ്ടുപോയേ തീരൂ എന്നുറപ്പിച്ചവരുടെ മുന്നിൽ വാസുദേവൻ നമ്പൂതിരി കൂടുതൽ വിലപേശിയില്ല. പത്മനാഭൻ അങ്ങനെ ഗ്രാങ്ങാട്ട് മനയിൽ നിന്നും പടിയിറങ്ങി. വാസുദേവൻ നമ്പൂതിരിക്ക് ലേശം ഖേദമുണ്ടായിരുന്നു, ഒപ്പം ആശ്വാസവും. താൻ സ്നേഹിച്ചു നിർത്തിയിരുന്ന പത്മനാഭൻ അതിനേക്കാൾ കരുതലും വാത്സല്യവും ലഭിക്കുന്ന മറ്റൊരിടത്തേക്കാണല്ലോ പോകുന്നതെന്ന ആശ്വാസം. ആ ആശ്വാസം എത്ര വലുതായിരുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ സാക്ഷി. ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഗ്രാങ്ങാട്ട് ആനത്തറവാട്ടിൽ നിന്നാണ് കുട്ടനല്ലൂർ കെ ആർ പത്മനാഭൻ എന്ന ആനയുടെ വരവ്. അവിചാരിതമായി എൻ്റെ ഒരു കുടുംബ സുഹൃത്തായ കുറ്റുമുക്കുണ്ണി യാദൃശ്യമായൊരു സംസാരത്തിലൂടെയാണ് ഗ്രാങ്ങാട്ട് തമ്പുരാനിൽ നിന്ന് ഈ ആന കുട്ടനല്ലൂർ കാക്കനാട്ട് തറവാട്ടിലേക്ക് ചെയ്യപ്പെടുന്നത്. കുട്ടനല്ലൂർ കെ ആർ പത്മനാഭൻ എന്ന പേരിൻ്റെ പലർക്കും സംശയമുണ്ട്. അത് എൻ്റെ അച്ഛൻ്റെ KKR എന്നുള്ളത് കാക്കനാട്ട് കൊച്ചുരാമൻ നായർ എന്ന പേരിൻ്റെ ഷോർട്ടാണ് KKR എന്നുള്ളത്. പിന്നെ കുട്ടനല്ലൂർ KKR പത്മനാഭൻ എന്ന ആനയ്ക്ക് ആരൊക്കെ ആന ഇഷ്ടപ്പെടുന്നു അവരുടെയൊക്കെ ആന എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു പുതു വാക്ക്. എൻ്റെ വീട്ടിലെ അമ്മ, എൻ്റെ 2 അനുജന്മാർ, കുട്ടികൾ എല്ലാവരുമായിട്ടും ആനയ്ക്ക് വളരെയധികം അടുപ്പാണ്. ആന ഇപ്പോൾ മണികണ്ഠൻ തന്നെ അറിയാം, ആന ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് അമ്മയുടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് ആന കെട്ടണ സ്ഥലത്തേക്ക് പോകുള്ളൂ. അതൊരു ചിട്ടയായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. മണികണ്ഠൻ തന്നെ എന്നോട് പറയാറുണ്ട്, കുട്ടനല്ലൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് വീട്ടിലേക്ക് വരാൻ ആരും വേണ്ട, ആന സ്വയം വരും. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരെ ആന മാറിക്കൊണ്ടിരിക്കുകയാണ്.